അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ വന്ന് ഫ്രീ ആയിട്ട് പഠിച്ചോണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെ? ഫ്രീ ആയിട്ട്, അതായത് അവരിങ്ങോട്ട് കാശും തരും, അങ്ങനെ ഒരു ഏർപ്പാടാണ്. നമുക്കും സ്റ്റുഡൻസിനും സാലറി അവര് ഡെപ്പോസിറ്റ് ചെയ്യും എല്ലാ മന്ത്. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ പി എൻ പി വഴി ന്യൂ ബ്രൺസ്വിക്കിൽ പി ആറിന് അപ്ലൈ ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. ആക്ച്വലി ഒരു പി എൻ പി പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിലെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുന്ന മറ്റൊരു വീഡിയോ ആണ്. പക്ഷേ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വീടിനകത്ത് വെച്ചിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിൽക്കുന്ന പ്രൊവിൻസിൽ നിന്ന് ഇത്തിരി മാറിയിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന അതിഥി ഉള്ളത്. അതായത് ന്യൂ ബ്രൺസ്വിക്ക് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാനഡയിൽ തന്നെ പല പ്രൊവിൻസിലേക്കും ജോലിക്കായിട്ടും അല്ലെങ്കിൽ പി ആർ കിട്ടിയിട്ടായിട്ടും അല്ലെങ്കിൽ പഠിക്കാനായിട്ടും വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം ന്യൂ ബ്രൺസ്വിക്ക് എന്തുകൊണ്ട് ചൂസ് ചെയ്തു, അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബിടെക് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അങ്കമാലിയിലുള്ള ഈ ഒരു കൊച്ചു സുന്ദരി നേരെ കാനഡയിലേക്ക് വന്നത്. അവരുടെ സ്വന്തം ഹാർഡ് വർക്ക്, ഒരുപാട് ഇൻഫർമേഷനൊക്കെ തന്നെ കണ്ടുപിടിച്ച് ഇവിടെ കാനഡയിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ഈ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഇൻഫർമേഷനൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഐ ഫെൽ റിയലി ഗുഡ്. ഈ ഒരു സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ തലമുറയിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ചുണക്കുട്ടികളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന പറഞ്ഞില്ലേ, അവരെ കാണുമ്പോൾ നമുക്കൊരു എനർജിയാണ്. അപ്പോൾ എനിവേ, ഞാൻ വലിച്ചു നിന്നിട്ടില്ല, നമുക്ക് നമ്മുടെ അതിഥിയെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അനു ജോസ്, ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം യു ടു ദിസ് ഷോ. സ്വാഗതം. ഹായ്, താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായി പോകുന്നു. ഞാനിപ്പോ പറഞ്ഞു അങ്കമാലിയിലെ ഒരു കൊച്ചു സുന്ദരിയാന്നൊക്കെ ഞാൻ പറഞ്ഞു. എപ്പോഴായിരുന്നു കാനഡയിലേക്ക് വന്നത്? ഞാൻ കാനഡയിൽ വന്നത് January 2021. പക്ഷെ ആക്ച്വലി May 2020 ഞാൻ വരണ്ടായിരുന്നു. പക്ഷെ കോവിഡ് കാരണം കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്ത് January 2021. ഇല്ല ഇല്ല, കാരണം എന്റെ പ്രോഗ്രാം ഒരു റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാമാണ്. അപ്പം നമുക്ക് ഒരു 90% ലബോറട്ടറി വർക്കാണ്. അപ്പം നാട്ടിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നാട്ടില് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, ബിടെക് അല്ലേ. അപ്പോ നാട്ടിലാണ് നിന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി? ഇന്ത്യയിൽ ഇപ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസിന് ബയോടെക് ഇൻഡസ്ട്രീസിലോട്ട് പോവാം, ലൈക്ക് ബയോകോൺ. പിന്നെ ഒത്തിരി ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇന്ത്യയിൽ, ലൈക്ക് ഐസർ, ISE, അവിടെയെല്ലാം കിട്ടും. പക്ഷെ അതിന് നമ്മൾ ഗേറ്റ് എഴുതണം, നെറ്റ് എഴുതണം, അതൊക്കെ ക്വാളിഫൈ ആകണം. പിന്നെ ഒരു ജനറൽ കാറ്റഗറി, ഞാനൊരു ജനറൽ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റിസർവേഷൻ ഒന്നുമില്ല, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും കിട്ടാനായിട്ട്. റിസർവേഷൻ ഇല്ല. അപ്പൊ പിന്നെ ഞാൻ 2 വർഷം ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കിയതാ, ക്വാളിഫൈ ആയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എബ്രോഡ് നോക്കാം, അങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നത്. പിന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ മെയിൻ ആയിട്ട് ഞങ്ങൾ പഠിച്ചത് ജനറ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. അതായത് പല ടൈപ്പ് ഉണ്ട്, പ്ലാന്റ് ജനറ്റിക്സ്, ആനിമൽ ജനറ്റിക്സ്, ഹ്യൂമൻ ജനറ്റിക്സ്, അങ്ങനെ. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് വന്നത് ഹ്യൂമൻ ജനറ്റിക്സിലായിരുന്നു. അപ്പൊ ഞാൻ അതില് ഫെർദർ ഹയർ സ്റ്റഡീസിന് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് വന്നത്. അപ്പൊ ചെന്നൈയിൽ വെച്ചാണ് കോഴ്സ് ഒക്കെ ചെയ്തത്, അല്ലെ? ബിടെക് ചെയ്ത്? അതെ അതെ, ചെന്നൈയില് SRM എന്ന് പറയും, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നാട്ടിൽ പിന്നെ വർക്ക് ഒന്നും ചെയ്തില്ല? എന്റെ കോഴ്സ്, അതായത് ഞങ്ങളുടെ ബിടെക്കിന്റെ 7th semester ഒരു December 2017 ഒക്കെ ആയപ്പോഴത്തേനും കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫൈനൽ ഇയർ തീസിസ് നമുക്ക് ഫുൾ ടൈം വേണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അതിനൊരു എക്സ്റ്റേണൽ എക്സ്പോഷറിന് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷനിലായിരുന്നു എന്റെ തീസിസ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ 2018 ആക്ച്വലി പാസ് ഔട്ട് ആയത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഉടനെ തന്നെ എബ്രോഡ് പോവാം എന്നൊരു ഇടുന്നത്തേക്ക്. പക്ഷെ ഫസ്റ്റ് എന്റെ മൈൻഡിലോട്ട് വന്ന കൺട്രി UK ആയിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, യൂറോപ്പ് എന്നുള്ള ഒരു ഇതിനകത്ത് വന്ന ഒരു സംഭവമാണ്. ഇനി എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം, ഇനി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, അതാണ് മെയിൻ. പക്ഷെ എനിക്ക് പഠിക്കാൻ വേണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കണം, അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പം UK ട്രൈ ചെയ്തു. UK നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ അഡ്മിഷനൊക്കെ വന്നു. പക്ഷെ അവര് UK ഒരു പ്രത്യേകത, അവര് കൂടുതൽ ഈ ഫണ്ടിങ് കൊടുക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കില്ല. അവര് മെയിൻ ആയിട്ട് അവരുടെ റെസിഡൻസ്, അതായത് സിറ്റിസൻസിനാണ് അവര് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ഞാൻ വേറെ സ്കോളർഷിപ്പുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നമുക്ക് ക്വാളിഫൈ ആവാൻ പറ്റിയില്ല. അത് പിന്നെ കാനഡ ചൂസ് ചെയ്തു. അപ്പൊ കാനഡ ചൂസ് ചെയ്ത് ഇങ്ങനെ കാനഡയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളും എനിക്ക് പറ്റുന്ന കോഴ്സുകളും പ്രോഗ്രാമുകളും നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് കാനഡയിൽ ഇങ്ങനെ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനും ഫണ്ടിങ് കൊടുക്കുന്ന ഉണ്ടെന്ന്. ഓക്കെ, എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു.
ഒരു നല്ല സി വി ഉണ്ടാക്കി, പിന്നെ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഒക്കെ ഉണ്ടാക്കി വെച്ചു. അത് നമ്മുടെ സി വി ആണ്, നമ്മുടെ ആദ്യമായിട്ട് ഒരാൾ കാണുമ്പം സി വി ആണ് നമ്മുടെ എന്താ പറയാ നമ്മളെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതെ, അപ്പം നല്ലൊരു സി വി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഇഷ്ടം ഓരോ യൂണിവേഴ്സിറ്റികളിലും കുറെ പ്രൊഫസേഴ്സിന് മെയിൽ അയച്ചു. നമ്മൾ അവരെ ഫസ്റ്റ് നമ്മൾ പ്രൊഫസറിനെയാണ് മെയിൽ കോണ്ടാക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്തത്. സാധാരണ മറ്റു കുട്ടികളൊക്കെ വരുന്നത് പോലെ നേരെ ഒരു കോഴ്സ് കണ്ടുപിടിച്ച് അതിന് സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്ത്, അങ്ങനെയല്ല, നേരെ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച്, ഫണ്ടിങ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച് അവർക്ക് ഓരോരുത്തർക്കായിട്ട് ഇമെയിലൊക്കെ അയച്ച് അങ്ങനെയാണ് ചെയ്തത് അല്ലേ? അതെ അതെ. കാരണം കാനഡയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, പഠിക്കുന്ന കുട്ടികള് മെയിനായിട്ട് യൂണിവേഴ്സിറ്റികൾ, അതായത് അത്യാവശ്യം നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെ ഒരു ഒരു ഇത് കൺസേൺ എന്താന്ന് വെച്ചാല്, പഠിക്കാൻ വരുന്ന കുട്ടികൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കണ്ട, അതിന്റെ ടെൻഷൻ, അതായത് ഫിനാൻസിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെൻഷൻ എടുക്കണ്ട, ഫുള്ളി അവർ ആ പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയാലും കൊള്ളാം, ഇവിടുത്തെ സിറ്റിസൺസ് ആയാലും പെർമനന്റ് റെസിഡൻസ് ആയാലും അവരെങ്ങനെ ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ തന്നെയാണ്, ഞാൻ നോക്കിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ ഞാൻ ഒത്തിരി യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോ, ബ്രിട്ടീഷ് കൊളംബിയ, കാൽഗരി, പിന്നെ ഇപ്പൊ ഡാൽഹൌസി ഏറ്റവും ലാസ്റ്റ് അപ്ലൈ ചെയ്ത, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട, മെഗിൽ, ഒത്തിരി യൂണിവേഴ്സിറ്റികളിൽ ഒത്തിരി പ്രൊഫസേഴ്സിന് അയച്ചിട്ടുണ്ട്. ഒരു 500-600 ഇമെയിൽ എങ്കിലും അയച്ചിട്ടുണ്ടോ? കൊറേ എന്നൊക്കെ കൊറേ റിജക്ട് ആയി തുടക്കത്തിലൊക്കെ, ഫുൾ റിജക്ഷൻ ആയിരുന്നു. കനേഡിയൻസിന്റെ ഒരു പ്രത്യേകതയാണ്, അവര് റെസ്പോണ്ട് ചെയ്തിരിക്കും. റിജക്ഷൻ ആയാലും അക്സെപ്റ്റൻസ് ആയാലും അവരെന്തായാലും റെസ്പോണ്ട് ചെയ്യും. പിന്നെ എനിക്ക് രണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെലക്ഷൻ വന്നിരുന്നു, അത് ഡിപ്പാർട്ട്മെന്റൽ സെലക്ഷൻ വന്നായിരുന്നു. പക്ഷേ അവർക്ക് ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അക്സെപ്റ്റ്, കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫീസ് കൂടുതലല്ലേ. അപ്പം ഈ ഫീസും ഈ പ്രൊഫസേഴ്സിന്റെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫീസ് കൂടുതലായതുകൊണ്ട് അവർക്ക് അങ്ങനെ പറ്റത്തില്ല. പിന്നെ വേക്കൻസി ഇല്ലാത്തതും ഒരു പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനലായിട്ട് ഞാൻ അയച്ചാണ് ഡാൽഹൌസി യൂണിവേഴ്സിറ്റിയിൽ, ഒരു രണ്ടു പേർക്ക് അയച്ചു, അല്ലാത്ത ഒരാള് അക്സെപ്റ്റ് ചെയ്തു. അപ്പം എന്റെ സൂപ്പർവൈസറിന്റെ പേര് ഡോക്ടർ പെട്ര കിനിസ്ബർഗ്. മാം ആക്ച്വലി ഒരു ഓസ്ട്രിയൻ സിറ്റിസൺ, ഓസ്ട്രിയ സിറ്റിസൺ ആണ്, ബട്ട് ഇപ്പം ഇവിടെ പെർമനന്റ് റെസിഡന്റ് ആണ്. അങ്ങനെ ഞാൻ മെയിൽ അയച്ചു. അപ്പം മാം എന്നോട് പറഞ്ഞു IELTS സ്കോർ ഡീറ്റെയിൽസ് ഒക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. ആക്ച്വലി ഡാൽഹൌസി ഞാൻ ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഇൻ ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി ആണ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ റിക്വയർമെന്റ് ശരിക്കും 7.5 ആണ്, പക്ഷെ എനിക്ക് ആക്ച്വലി IELTS 7 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് വേറൊരു ക്രൈറ്റീരിയ കൂടി ഉണ്ട്. നമ്മള് ഇപ്പം പഠിച്ചത് ഒരു എന്താ പറയാ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതെന്തായാലും നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിൽ അവർ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഭാഗ്യം കൊണ്ട് അത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ അവരത് വേവ് ചെയ്തു, IELTS വേണ്ട, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിയുടെ ആവശ്യമില്ല. അത് ഭയങ്കര ലക്ക്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പിന്നെ മാം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. എന്താ പറയാ, സുഖമാണോ എന്ന് അങ്ങനത്തെ ഒക്കെ ഓൺലൈൻ ഇന്റർവ്യൂ. അതെ അതെ, അങ്ങനെ ഒരു ഇൻഫോർമൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു മാം ഒരു ടാസ്ക് തന്നു എനിക്ക്, അത് മാമിന്റെ ഒരു പബ്ലിഷ്ഡ് വർക്ക്, ഒരു പേപ്പർ, ഒരു ആർട്ടിക്കിൾ എനിക്ക് അയച്ചു തന്നു, അതിന്റെ ഒരു സിനോപ്സിസ് എഴുതി സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതും സെൻഡ് ചെയ്തു. പിന്നെ മാം എന്താ പറയാ എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു, പിന്നെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, കിട്ടി. അങ്ങനെ എല്ലാം ശരി. അപ്പൊ ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2 വർഷത്തെ ആണോ? അത് ഡിപെൻഡ്സ് ഓൺ എന്റെ പ്രോജക്ട് എങ്ങനെ കംപ്ലീറ്റ് ആകുന്നു, അത്രയും ലെങ്ത്. വേണമെങ്കിൽ 1 വർഷം കൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇല്ല, 1 ഇയറും കൊണ്ട് എന്തായാലും തീർക്കില്ല. കാരണം നമുക്ക് ഇവിടെ വന്ന് നമ്മളെ ട്രെയിൻ ചെയ്ത് ഇപ്പൊ എന്റെ ട്രെയിനിങ് തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഈ കോഴ്സ് കഴിയുമ്പോ എന്തായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് കിട്ടും, അത് കഴിഞ്ഞ് ഇവൻച്വലി PR ഒക്കെ കിട്ടും. അപ്പൊ എന്താണ് മനസ്സിൽ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് മിക്കവാറും എല്ലാ സ്റ്റുഡൻസും വരുന്നത്? അങ്ങനെ തന്നെയാണോ, അല്ല എനിക്ക് ഈ കോഴ്സ് ഒക്കെ ചെയ്ത് മാസ്റ്റേഴ്സ് ഒക്കെ എടുത്ത് നാട്ടിൽ തിരിച്ചു പോകണം, അങ്ങനെ ഒരു തോട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഞാനിപ്പം ആക്ച്വലി വിചാരിച്ചോണ്ടിരിക്കുന്ന മാസ്റ്റ് ഇപ്പം എന്താ, ഇപ്പം ഈ ന്യൂ ബ്രോൺസ്വിക്കില് ഒരു പുതിയ ആക്ച്വലി ഒരു PNP പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പഠിച്ചോണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് PR അപ്ലൈ ചെയ്യാം
പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ. ഓ ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പം ഞാൻ വിചാരിച്ചു 1 ഇയർ കഴിയുമ്പം എന്റെ എക്സ്പീരിയൻസ് കനേഡിയൻ എക്സ്പീരിയൻസ് കാറ്റഗറിയിൽ വരും. പെയ്ഡ് ആണെങ്കിൽ, സ്റ്റുഡന്റ് എക്സ്പീരിയൻസ് പെയ്ഡ് ആണെങ്കിൽ അവരത് കൺസിഡർ ചെയ്യും. ഓ, ന്യൂ ബ്രൺസ്വിക്കിന്റെ മാത്രം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. അത് ഈ ഈ ലാസ്റ്റ് നവംബറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യം അത്. അതായത് 2020 നവംബറിൽ. അപ്പൊ ഏത് ഫീൽഡിൽ വരുന്ന സ്റ്റുഡന്റ് അവിടെ വന്നു കഴിഞ്ഞാലും ഈ ഒരു സാധ്യത എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. അതിനോടൊപ്പം നമ്മൾ കാനഡയിൽ പഠിക്കുകയും കൂടി ചെയ്ത് ആ സ്റ്റുഡന്റിന് പെട്ടെന്ന് തന്നെ പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ദാറ്റ്സ് വെരി ഗുഡ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാറ്റഗറിയിൽ വരണം അവർ ചെയ്ത ജോലി അല്ലെങ്കിൽ എടുക്കുന്ന കോഴ്സ് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അതായത് NOC മറ്റേ O0 ABC കാറ്റഗറിയിലുള്ള ജോലി ചെയ്തവരായിരിക്കണം. 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് നാട്ടിൽ വേണം, അതുപോലെ ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ PNP വഴി ന്യൂ ബ്രൺസ്വിക്കിൽ PR അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇപ്പൊ ഈ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഫീൽഡിൽ അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്രയുണ്ട്? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയബറ്റീസ്, അതായത് type 2 diabetes റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ചാണ്. ആ ഒരു ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇത് എല്ലാം മെയിൻ ആയിട്ട് നമ്മുടെ ഒരു നമ്മൾ പഠിക്കുന്ന ആ ഒരു ടെക്നോളജി, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിപ്പോ ഒരു മാസ്റ്റേഴ്സ് ലെവലിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. കാരണം എന്തായാലും ഒരു 1.5 ഇയർ കൊണ്ട് ഇത് തീരും എന്നുള്ളത് ഉറപ്പാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു 1.5 ഇയർ കഴിയുമ്പോഴത്തേനും എനിക്കിപ്പം PhD കണ്ടിന്യൂ ചെയ്യണം തോന്നുകയാണെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ പോകാം. കാരണം ഞാനിനി ഒരു പുതിയ റിസർച്ച് ലാബിലോട്ട് പോയി അവിടെ ട്രെയിൻ ചെയ്തെടുത്ത് ഒരു കൊല്ലം അവിടെ കളഞ്ഞു അതിൽ നല്ലത് എനിക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ എനിക്കറിയാം അനു ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ടു, ഒരുപാട് പേർക്ക് ഇമെയിൽ അയച്ചു, അല്ലെ, പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പലരും ഇത്രയും ചെയ്യില്ല. ഹാറ്റ്സ് ഓഫ് ടു യുവർ എഫേർട്ട് ആക്ച്വലി, ബിക്കോസ് എല്ലാവരും പകുതി വഴി കിട്ടിട്ട് അങ്ങ് ഞാൻ കുറെ ഇമെയിൽ അയച്ചു, റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അല്ലെ. ഇപ്പൊ ഇതുപോലെ തന്നെ ഇനിയുള്ള കുട്ടികളും ചെയ്യട്ടെ. അതല്ലാണ്ട് ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയിട്ടുണ്ടോ, എനിക്ക് ഇതിലും എളുപ്പത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഞാൻ ഇമെയിൽ അയക്കണ്ടായിരുന്നു, അല്ലെ ഇത്രയും ഞാൻ എഫേർട്ട് ഇടണ്ടായിരുന്നു എന്ന് തോന്നിയ വല്ല കാര്യം? അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം, പെയ്ഡ് ആയിട്ട് നമുക്ക് വരാം, കോഴ്സ് പഠിക്കാം, ജോബ് കിട്ടും. കാരണം ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ അങ്ങനെ. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി എനിക്ക് റിസർച്ചിനോട് ഡെഡിക്കേറ്റഡ് ആവണം എന്നുള്ള ഒരു ചിന്തയിലാണ് അങ്ങനെ ചെയ്തത്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത്. പെയ്ഡ് ആയിട്ട് കുട്ടികൾക്ക് വരാമെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കോഴ്സിന് ഒരു ചെലവും ഇല്ല, ഒട്ടും ഫീസ് അല്ലെങ്കിൽ ഒരു പൈസയും നമ്മൾ എക്സ്പെൻസീവ് ഇല്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനെ പറ്റി എനിക്ക് സത്യം പറഞ്ഞ അറിവില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടണമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ അവർ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഫീ എമൗണ്ട് ഉണ്ടാവും എന്നുള്ളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എനിക്ക്. ബട്ട് ഐ എം ഷുവർ ഇത് കേൾക്കുന്ന വ്യൂവേഴ്സിന് കുറേ പേർക്ക് ഇറ്റ് വിൽ ബി എ ന്യൂ ഇൻഫോ. ഓൾറെഡി അറിയുന്ന ആൾക്കാരും കാണുമായിരിക്കും. നാട്ടിലിരുന്നു കൊണ്ട് ഇതാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഒരു പ്രോസസ്, ഇങ്ങനെ ഇമെയിൽ അയക്കണം, റീച്ച് ഔട്ട് ചെയ്യണം എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കി? നമുക്ക് എന്താ പറയാ, നമുക്കത് വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ. എന്റെ മനസ്സിൽ ഇത്ര ഉണ്ടായുള്ളൂ, ഇനി ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കില്ല, പക്ഷെ എനിക്ക് പഠിക്കാൻ ആ ഒരു മോട്ടീവ് ആയിരുന്നു. ഇങ്ങനെ എന്താ പറയാ, നോക്കാം ഉണ്ടാകും, കാരണം ഒത്തിരി കുട്ടികളൊക്കെ പോകുന്നതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഐ ഫീൽ റിയലി ഗുഡ് മീറ്റിംഗ് യു അനു. ഞാൻ വെറുതെ ഇരുത്തി പറയുകയല്ല, കാര്യം ഇതുപോലെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനൊക്കെ മനസ്സിലാക്കി അതിനുള്ള എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് വരുന്ന ഇന്നത്തെ ഒരു യൂത്ത് എന്ന് പറയുന്നതില്ലേ, യുനോ യു ഗൈസ് ആർ റിയലി ട്രൂലി ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ വന്ന് ഫ്രീ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെ. ഫ്രീ ആയിട്ട്, അതായത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ കൊടുക്കുന്ന ഫീസിന്റെ ഒരു ഭാഗമായിരിക്കാം അവരെനിക്ക് വേണ്ടി ചെലവാക്കുന്നത്. അതെ, ഞാൻ എന്നാലും വിചാരിച്ചിരിക്കുന്നത് എത്ര റിസർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന്, എസ്പെഷ്യലി മറ്റ് കൺട്രീസിൽ നിന്ന് വരുന്ന കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് യൂണിവേഴ്സിറ്റി ഈടാക്കും എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എനിക്ക്. ബട്ട് ഐ ഫീൽ ഗുഡ് അബൌട്ട് കാനഡ. അങ്ങനെ ഒരു യുനോ റിസർവേഷൻ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇതിപ്പോ ബിടെക് ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് എടുത്തതുകൊണ്ട് മാത്രമാണോ മാസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് സ്കോളർഷിപ്പ് വഴി ഫ്രീ ആയിട്ട് ഇവിടെ പഠിക്കാൻ ഒരു ഓപ്ഷൻ കിട്ടിയത്? അതല്ലാണ്ട് ഡു യു നോ മറ്റ് ഫീൽഡുകളിൽ ഏതെങ്കിലും ഇതുപോലെ റിസർവ്ഡ് സീറ്റ്സ് ഉണ്ടോ എന്നുള്ള പോലെ ഇൻഫർമേഷൻ ഉണ്ടോ അറിയോ? എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ടൊറോണ്ടോ, ബ്രിട്ടീഷ് കൊളംബിയ, അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ ഫീൽഡിലും സ്കോളർഷിപ്സ് അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. കാരണം അവർക്ക് കുറച്ചും കൂടെ
ഫണ്ടിങ് കൂടുതൽ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റീസ് ആണ്. എന്നുവെച്ചാൽ അവരുടെ ബഡ്ജറ്റ് കൂടുതലാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ പ്രോഗ്രാമുകൾക്കും ഒന്നുമില്ല, പക്ഷെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് എല്ലാത്തിനും, അതായത് ഇപ്പം ഒരു പ്രോഗ്രാം മാത്രമല്ലല്ലോ, ഒത്തിരി ഉണ്ട്. അപ്പൊ ഈ ഒരു മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോട്ട് ചെയ്തായിരുന്നോ? എന്തെങ്കിലും മാർക്സ് വേണമെന്നോ, അല്ലെങ്കിൽ ഇത്ര സ്കോർ ഉണ്ടായിരിക്കണമെന്നോ, അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ലായിരുന്നു. IELTS എനിക്ക് അവര് വേവ് ചെയ്ത് തന്നായിരുന്നു, എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അല്ല, ഇങ്ങനെ ബാക്ക്ലോഗ്സ്, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തൊട്ടും ബാക്ക്ലോഗ്സ് ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. അതെ അതെ, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. മാസ്റ്റേഴ്സ് ഇപ്പൊ ഫീസ് കൊടുത്തിട്ട് പറഞ്ഞ കുട്ടികളുണ്ടാവില്ലേ, അപ്പൊ അവർക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഓഫ് 2 ബാക്ക്ലോഗ്സ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊക്കെ ചില കോഴ്സിനൊക്കെ അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമല്ല. എന്തായാലും കാണുമായിരിക്കാം. പക്ഷെ അവരൊരു മാർക്ക് പറയുന്നുണ്ട്, CGPA പറയുന്നുണ്ട്, 4.1 3.7 വേണം, അത്രയും ഉണ്ടെങ്കിലാണ് അവർ ഓഫർ തരുവുള്ളൂ, അങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു മാർക്ക് അപ്പൊ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യണേ? അവര് ഒരു GPA സ്കെയിൽ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി, അപ്പൊ എന്റെ 3.8 ഇങ്ങനെ വന്നു. അത് ബേസ്ഡ് ഓൺ യുവർ മാർക്സ്? അതെ അതെ അതെ, ബേസ്ഡ് ഓൺ മൈ മാർക്സ്. അത് ജസ്റ്റ് പ്യുവർ എഞ്ചിനീയറിംഗിന്റെ മാത്രം? എഞ്ചിനീയറിംഗിന്റെ ഫൈനൽ ഇയർ, അതായത് 3rd year and 4th year സ്കോർ ആണ് അവർ മെയിൻ ആയിട്ട് നോക്കുക. ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്? പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ സാറ്റർഡേ സൺഡേ ഫുള്ള് ഫ്രീ ആണ്. ഇവിടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പണ്ട് ഇന്ത്യയിലായിരുന്നു, അപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ അവർക്ക് വന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇവിടെ അങ്ങനെ വേണ്ട. അപ്പൊ മാക്സിമം മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്ത് തീർക്കാന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ നമ്മൾ ഫ്രീ ആണ്. അങ്ങനെ അങ്ങനെ അല്ല, ഇപ്പൊ ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാരും ആണെങ്കിലും നമ്മളിപ്പോ പാർട്ട് ടൈം ജോബ് ചെയ്ത് അതിൽ നിന്ന് ലേണിംഗ് കൊണ്ടാണല്ലോ അവരുടെ എന്താ അക്കോമഡേഷനും ഫുഡും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെ? എനിക്ക് മന്ത്ലി സ്റ്റൈഫൻഡ് ഉണ്ട് ആക്ച്വലി. എന്ന് വെച്ചാ മന്ത്ലി അവര് പെയ്ഡ് ആണ് ആക്ച്വലി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓ, അങ്ങനെയുണ്ടോ? അപ്പോ ഫ്രീ ആയിട്ട് വന്ന് പഠിക്കണ മാത്രല്ല, അവർ ഇങ്ങോട്ട് കാശും തരുന്നുണ്ട്. അത് തുടങ്ങിയപ്പോ തന്നെ ശരിക്കും എല്ലാ എംപ്ലോയീസിനും സാലറി കിട്ടുന്ന കണക്ക് നമുക്കും സ്റ്റുഡൻസിനും സാലറി അവര് ഡെപ്പോസിറ്റ് ചെയ്യും എല്ലാ മന്ത്. അപ്പൊ ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യാണ്, അവരിങ്ങോട്ട് കാശും തരും, അങ്ങനെ ഏർപ്പാടാണ്. ഇത് കൊള്ളാട്ടോ, അത് എനിക്ക് തോന്നുന്നു പലർക്കും അറിയുന്നില്ല. എനിക്ക് എന്തായാലും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ വഴി ചിലർക്കെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടുന്നു വിചാരിച്ചു. അതെ 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 അതെ, ശരിക്കും. കാരണം അതുകൊണ്ടാണ് ചേച്ചിയുടെ ഞാൻ റീച്ച് ഔട്ട്, കാരണം ആർക്കും അറിയില്ല എന്താ എങ്ങനെയാ. കാരണം ഒത്തിരി കഴിവുള്ള പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട്, അവര് വെറുതെ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് എന്താ പറയാ ഒരു ഇത് വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ പേർക്കൊക്കെ ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു കുട്ടി ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഉണ്ടായിരുന്നോ അവിടെയാണ്, അവിടേക്ക് ഇപ്പൊ വരുന്നുണ്ട് ആ കുട്ടി. ആ കുട്ടി വന്നിട്ടില്ല, പക്ഷെ ഇപ്പൊ വരും. എനിക്കൊന്ന് മെയിൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാര്യം ഇങ്ങനൊരു രാജ്യത്തിൽ വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്താ എന്നുള്ളതൊക്കെ നിങ്ങൾ ഡീപ്പ് ഡൈവ് ചെയ്ത് മനസ്സിലാക്കുക. ഓരോ നിങ്ങളുടെ ഫീൽഡിന് പറ്റിയ സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. അതെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് 4-year പ്രോഗ്രാം ആണ് ഇവര് മെയിൻ ആയിട്ട് നോക്കുക. നമ്മുടെ ഇന്ത്യൻ 3-year പ്രോഗ്രാം ഇവിടെ വാലിഡ് അല്ല ആക്ച്വലി. അതായത് 4-year നാട്ടിൽ ചെയ്തിരിക്കണം. അതെ അതെ അതെ, അല്ലെങ്കിൽ BSc പ്ലസ് MSc ആയിരിക്കും. അതായത് ഒന്നൊക്കെ ബിടെക് അല്ലെങ്കിൽ BSc പ്ലസ് MSc ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഓപ്ഷൻ ഉണ്ട് അല്ലേ. അനുവിടെ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളോട് എന്താ പറയാനുള്ള? ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ് വെച്ചേക്കുന്നത്, അപ്പൊ നമ്മൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് വരാൻ നോക്കുക. ഇൻഡിപെൻഡന്റ് ആവുക, അതാണ് മെയിൻ. നമ്മള് എത്ര നാള് പാരന്റ്സിന് എന്താ പറയാ ബുദ്ധിമുട്ടിക്കും. വെരി ഗുഡ്. ഇപ്പൊ അനു പഠിക്കുന്ന കോളേജിൽ അനുള്ള ബാച്ചിൽ എത്ര ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇതുപോലെ വന്നിട്ടുണ്ട്? ഞാൻ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ്, എന്റെ ബാച്ചിൽ ഞാൻ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റും പിന്നെ ഒരു ഒരു ബോയ് ആണ്, അവൻ സിറ്റിസൺ ആണ്, കനേഡിയൻ സിറ്റിസൺ ആണ്. പക്ഷെ ഇനിയിപ്പോ സെപ്റ്റംബറിൽ ഒരു കുട്ടിയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ബാച്ചല്ല, എന്നെക്കാളും ജൂനിയർ ആയിരിക്കും. ആ കുട്ടി എന്റെ സെയിം കോളേജിൽ പഠിച്ചതാണ്. ആ കുട്ടി തമിഴ്നാട് ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. അപ്പം ആ കുട്ടിയും ഇങ്ങനെ ട്രൈ ചെയ്തു. ആ കുട്ടിക്ക് എന്താ പറയാ ജസ്റ്റ് ഇപ്പൊ ബിടെക് പഠിച്ചോണ്ടിരിക്കുക, ഈ ഇയർ പാസ് ഔട്ട് ആവത്തേ ഉള്ളൂ. അപ്പം എന്താ പറയാ, അപ്പം എന്നുവെച്ചാൽ അത് ഭയങ്കര ഒരു ലക്കായി പോയി. എന്നുവെച്ചാ കഴിയുന്നു,
പെട്ടെന്ന് തന്നെ വരികയും ചെയ്യും. ഇപ്പൊ നമുക്ക് വളരെ ഡീപ്പ് ഇൻ ആയിട്ട് എങ്ങനെ സി വി പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രൊഫസേഴ്സിനൊക്കെ റീച്ച് ഔട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്ക് അത്രയും ഡീപ്പ് ലെവലിൽ പറയാൻ ഈ വീഡിയോയിലൂടെ സാധിച്ചില്ല എന്ന് വരും. പക്ഷെ എന്നാലും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക. ഇൻഫർമേഷൻസ് ആർ ഓൾ അവൈലബിൾ, ഇന്റർനെറ്റിലെല്ലാം ഉണ്ടാവൂലേ. എങ്ങനെയാണ് പ്രൊഫസേഴ്സിന്റെ കോൺടാക്ട് ഒക്കെ കിട്ടിയത്? യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ഇമെയിൽ ഐ ഡി, അവരെന്താ ചെയ്യുന്നത്, അവരുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. സി, ഇൻഫർമേഷൻസ് ആർ ഔട്ട് ദെയർ. നമ്മൾ അതൊന്ന് സെർച്ച് ചെയ്യാനും അതൊന്ന് ഇരുത്തി വായിക്കാനും ഉള്ള ഒരു മനസ്സ് കാണിക്കണം അല്ലേ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഒരു ഫിനാൻസ് ഒന്നും കാണിക്കണ്ട, ജി ഐ സി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും, അത് മാത്രം വെച്ചാൽ മതി. അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്, കാരണം എല്ലാരും സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിട്ടാ. ഫണ്ട് കാണിക്കണം, ഇത്ര നേരത്തെ ഡിപ്പോസിറ്റ് ഉണ്ടായിരിക്കണം, അതൊക്കെ വലിയ പാടാണ്. അതെ, അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് വന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, മുമ്പിൽ ഒരു വെരി വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പിക്ചർ കാണും ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. എന്താണ് ഫ്യൂച്ചർ ഗോൾ? ഞാൻ എന്റെ മനസ്സിലുള്ള പ്ലാൻ പി എച്ച് ഡി എന്തായാലും കാണും, പിന്നെ അതിനുശേഷം മൈക്രോസോഫ്റ്റിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നടക്കും അറിയില്ല, നടക്കുന്നേ. അതല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു, ഒരു ബാക്കപ്പ് പ്ലാൻ എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനും ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് എങ്ങനെയാന്ന് വെച്ചാ, ഇപ്പം നമുക്ക് ഇവിടെ നാട്ടില് അല്ല, ഐ മീൻ കാനഡയില്, നമ്മുടെ ഇന്ത്യയിൽ ആക്ച്വലി ഒരു ഒരു സംഭവം ഉണ്ട്. ഈ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണല്ലോ പുറത്തേക്ക്, നന്നായിട്ട് അങ്ങനെയല്ല, കഴിവുള്ളവരൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇന്ത്യയിൽ ഒരു ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അതാണ് രാമാനുജൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ അതിനകത്ത് നമുക്കൊരു ഇപ്പം എന്താ പറയാ, ഒരു പ്രോജക്റ്റോ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പം ഒരു നമുക്ക് ഇഷ്ടമുള്ളടത്ത് ചൂസ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഫെസിലിറ്റി വേണം എന്തായാലും, അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കയറാം. അപ്പൊ അങ്ങനെ അതൊരു ബാക്കപ്പ് പ്ലാൻ. ഇപ്പം എന്താ പറയാ, മനുഷ്യരുടെ കാര്യമല്ലേ, എന്താ ഇങ്ങനെയെന്ന് അറിയില്ലല്ലോ. നടക്കട്ടെ, എന്തായാലും പ്ലാൻ ചെയ്യുന്ന പോലെ ലൈഫ് മുന്നോട്ട് പോകട്ടെ. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അനുവിന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടേക്ക് കെയർ എവ്രി വൺ ആൻഡ് ബൈ ബൈ.